എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പിലെ സെമി ഫൈനൽ പോരാട്ടങ്ങൾ നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. നാളെ ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. രണ്ടാം സെമി ഫൈനലിൽ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയെയാണ് നേരിടുന്നത്. സെമിഫൈനൽ, ഫൈനൽ എന്നീ മത്സരങ്ങളിൽ റിസർവ് ഡേ ഉണ്ടോ, അതുപോലെ മഴ പെയ്താൽ ആരാകും ഫൈനലിലേക്ക് കടക്കുക, ICC നിയമം എന്ത് എന്നീ കാര്യങ്ങളാണ് ഈ വിഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രിക്കറ്റിൽ മഴ പെയ്താൽ കളിയുടെ റിസൾട്ടിൽ വലിയ ഇമ്പാക്ട് തന്നെ ഉണ്ടാകും. അതിന് ഉദാഹരണമാണ് പാകിസ്ഥാൻ ന്യൂസിലൻഡ് മാച്ച്. 400 എന്ന കൂറ്റൻ വിജയലക്ഷ്യം എടുത്തിട്ടും ന്യൂസിലൻഡ് കളി തോറ്റു. ഇപ്പോഴിതാ ICC വേൾഡ് കപ്പിലെ ഏറ്റവും പുതിയ നിയമമെല്ലാം അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. വേൾഡ് കപ്പ് സെമിഫൈനലിനും ഫൈനലിനും ICC റിസർവ് ദിനം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മഴ പെയ്താലും പിറ്റേ ദിവസം കളി നടത്താൻ സാധിക്കും. എന്നാൽ റിസർവ് ദിനത്തിലും മഴ പെയ്താൽ 20 ഓവർ മത്സരമാക്കി ചുരുക്കി ഡെക്വർത്ത് ലൂയിസ് മെത്തേഡിൽ ആയിരിക്കും വിജയിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. 20 ഓവർ മത്സരം പോലും നടത്താൻ സാധിച്ചില്ലെങ്കിൽ പോയിന്റ് ടേബിളിലുള്ള ആദ്യ 2 സ്ഥാനക്കാർ ഫൈനലിലേക്ക് യോഗ്യത നേടും. മഴ പെയ്തു സെമിഫൈനൽ മത്സരങ്ങൾ നടക്കാതെ വന്നാൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യയും 2-ാം സ്ഥാനത്തുള്ള സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ആയിരിക്കും ഫൈനൽ പോരാട്ടം. ശരിക്കും ഇവിടെ ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക എന്നീ ടീമുകൾക്ക് വമ്പൻ ലോട്ടറി തന്നെയാണ് അടിച്ചിരിക്കുന്നത്. പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് ഉള്ളതുകൊണ്ട് മഴ പെയ്താലും ഇന്ത്യയ്ക്ക് ഇനി പേടിക്കാനില്ല. സെമിയിൽ മഴ പെയ്താൽ ഇന്ത്യ ഡയറക്റ്റായി ഫൈനലിൽ എത്തും. അതുകൊണ്ട് തന്നെ ഈയൊരു ലോകകപ്പിൽ ഇന്ത്യ ഫൈനൽ കളിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ നടക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് ത്രില്ലർ പോർട്ടത്തിൽ നിങ്ങളുടെ ഫേവറേറ്റുകൾ ആരെന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.